ശരി, ഭഗവത്ഗീത കർമ്മയോഗം അതാണ് സബ്ജക്റ്റ്. ഡിയർ ടീച്ചേഴ്സ്, ശരി, ഡിയർ ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ യങ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപിക അധ്യാപകർക്കും പ്രണാമം. നമ്മളുടെ മുമ്പിൽ ആദ്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം, മറ്റന്നാളെ 20-ാം തീയതി രാവിലെ 9:30 മണിക്കും 10:30 മണിക്കും ഇടയ്ക്ക് നമ്മുടെ സ്കൂളിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപനം ആരാധ്യനായ മെട്രോമാൻ ശ്രീധരൻ സാറ് നിർവഹിക്കുന്നുണ്ടാവും. നമ്മുടെ ഗുരുവായൂരിലെ തന്ത്രിയായിരിക്കും ശിലപൂജ ചെയ്ത് നൽകുന്നത്. നമ്മുടെ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും വരണം, ടീച്ചേഴ്സും അവരുടെ ബന്ധുക്കളും വരണം. നമ്മുടെ സ്കൂളിലെ പുതിയ കെട്ടിടത്തിന് വേണ്ടി നമ്മൾ 3 വർഷമായിട്ട് ശ്രമിക്കുന്നു. ഇപ്പോഴാണ് അത് വൻ വിജയമായിട്ട് സമാരംഭിക്കാൻ സാധിച്ചത്. ഇന്ന് നിങ്ങൾക്കെടുക്കുന്ന ക്ലാസ് ഭഗവത്ഗീതയിലെ കർമ്മയോഗം. ഇന്നലെ എറണാകുളത്ത് മാതാമൃതാനന്ദമയ്യയുടെ ബ്രഹ്മസ്ഥാനത്ത് ഗീതാദിനം, ഗീതാദിവസം, അതിൽ കുറേ മെസ്സേജ് കൊടുത്തിരുന്നു. എൻ്റെ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളാണ് ഭാരതീയ പൈതൃകമായിട്ടുള്ളത്, മറ്റ് മതങ്ങൾക്കെല്ലാം ഒരു പുസ്തകമേ ഉള്ളൂ. നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുക്കളും പഠിക്കുക വളരെ എളുപ്പമല്ല. ആ വേദങ്ങളും ഉപനിഷത്തുക്കളുടെയും സത്താണ് ദ കോൺസെൻട്രേറ്റഡ് ഫോം ഓഫ് വേദ ആൻഡ് ഉപനിഷദിക് മെസ്സേജസ് വി ക്യാൻ റീഡ് ഇൻ ദ സെക്കൻഡ് ചാപ്റ്റർ ഓഫ് ഭഗവത്ഗീത. എവറി സ്റ്റുഡൻറ് ഷുഡ് ട്രൈ ടു റീഡ് സെക്കൻഡ് ചാപ്റ്റർ, ജ്ഞാനയോഗം. നമ്മുടെ മഹാഭാരതത്തിലെയും വാൽമീകി രാമായണത്തിലെയും കർമ്മയോഗം, നല്ലത് ചെയ്തവർക്ക് എന്ത് സംഭവിക്കും, ചീത്ത ചെയ്തവർക്ക് എന്ത് സംഭവിക്കും, ഹൗ ദി എഫേർട്ട് വിൽ ബി എൻഡിങ് ഇൻ ദ റിസൾട്ട്, ഫോർ എവറി ബാഡ് ആക്ഷൻ ദർ ഇസ് അൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ബാഡ് റിയാക്ഷൻ, ഫോർ എവറി ഗുഡ് ആക്ഷൻ ദർ ഇസ് അൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഗുഡ് റിയാക്ഷൻ എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് മഹാഭാരതവും അതുപോലെ വാൽമീകി രാമായണവുമാണ് പ്രായോഗിക ജീവിതത്തിൽ. അതിൻ്റെ സത്താണ് ഭഗവത്ഗീതയിലെ 3-ാം അധ്യായത്തിലുള്ളത്. നല്ലത് ചെയ്തവൻ എന്ത് സംഭവിക്കും, ചീത്ത ചെയ്തവൻ എന്ത് സംഭവിക്കും, കർമ്മയോഗം. നല്ല കർമ്മം ചെയ്തവരെ, ചീത്തകർമ്മം ചെയ്തവരെ. 18 പുരാണങ്ങളിലെയും 18 ഉപപുരാണങ്ങളിലെയും ഭക്തിയാണ് ഭഗവത്ഗീതയിലെ 12-ാം അധ്യായത്തിലുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ കർമ്മയോഗത്തെക്കുറിച്ച് ചെറിയൊരു വിവരണം. ഏറ്റവും നല്ല ഒരു ശ്ലോകം ഭഗവത്ഗീതയിലുള്ളത് ഉദ്ധരേതാത്മനാത്മാനം, അവനവനെ ഉയർത്തേണ്ടതും അവനവനെ വളർത്തേണ്ടതും അവനവൻ തന്നെയാണ്. മറ്റുള്ളവര് അനുഗ്രഹിച്ചു എന്ന് വരും, അഭിനന്ദിച്ചു എന്ന് വരും, മാർഗദർശനം നൽകി എന്ന് വരും, പക്ഷെ വളരേണ്ടതും ഉയരേണ്ടതും അവനവന്റെ കർമ്മം കൊണ്ടാണ്. ന ആത്മാനം അവസാദയേ, അവനവനെ അവനവൻ അവഹേളിക്കരുത്, അപകീർത്തിപ്പെടുത്തരുത്, കളിയാക്കരുത്. അതാണ് നമ്മളെ നമ്മൾ തന്നെ നെഗറ്റീവായിട്ട് പറയരുത്. ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു, നമ്മുടെ ബന്ധു നമ്മൾ തന്നെയാണ്. ആത്മൈവ രിപുരാത്മന, നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണ്. അപ്പൊ അവനവനെ അവനവൻ ഉയർത്തണം, അവനവനെ അവനവൻ അവഹേളിക്കരുത്. അവനവന്റെ ബന്ധു അവനവൻ തന്നെയാണ്, അവനവന്റെ ശത്രു അതും അവനവൻ തന്നെയാണ്. നമ്മൾ ഏത് കർമ്മം ചെയ്യാൻ ഇറങ്ങുമ്പോഴും ഓർമ്മിക്കുക, ഹതോ വാ പ്രാപ്സ്യതി സ്വർഗം, ജിത്വാ വാ ഭുക്ഷ്യതേ മഹിം. നമ്മൾ ചെയ്യുന്ന കർമ്മം എല്ലാം വിജയിച്ചു എന്ന് വരില്ല, ഒരിക്കലും എല്ലാം പരാജയപ്പെട്ടു എന്നും വരില്ല. പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ കർമ്മം ചെയ്തു, ദൗത്യം ചെയ്തു എന്ന ധന്യമായ ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കുക. പരാജയപ്പെട്ടാൽ, വിജയിച്ചാൽ വിജയത്തിൻ്റെ റിസൾട്ടും റിവാർഡും ആസ്വദിക്കുക. നിമിത്തമാത്രം ഭവ സവ്യസാചിൻ,
നമ്മൾ ഈ പ്രകൃതിയുടെ കയ്യിൽ ഒരു ഉപകരണം മാത്രമാണ്. നമ്മൾ ഡയറക്ടർ, മാനേജർ, ചെയർമാൻ, പ്രിൻസിപ്പാള്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ലീഡർ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഏത് പൊസിഷൻ നമുക്കുണ്ടെങ്കിലും നമ്മളൊരു ഉപകരണം മാത്രമാണ്. വി ആർ ദ ടൂൾസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഒംനി പൊട്ടന്റ്, ഒംനി പ്രസന്റ് ഡിവൈൻ പവർ. സോ വി ഷുഡ് ഡു വാട്ട് എവർ ഈസ് ഇൻട്രസ്റ്റഡ് അപ്പോൺ യു. ഭഗവത്ഗീത നമ്മളോട് പറയുന്നു, നിയതം കുരുകർമ്മത്വം, നിങ്ങൾക്ക് എന്ത് ദൗത്യമാണോ ഏൽപ്പിച്ചിരിക്കുന്നത് അത് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ഏത് ദൗത്യമാണോ ഏറ്റെടുത്തിരിക്കുന്നത് അത് നമ്മൾ ചെയ്യുക. നമ്മുടെ സ്കൂളിലെ 1000 വിദ്യാർത്ഥികളും ഈ കർമ്മയോഗത്തിലൂടെ പോകുമ്പോൾ ഏറ്റെടുത്ത ദൗത്യം ചെയ്യുക, ഏൽപ്പിച്ച ദൗത്യം ചെയ്യുക. വിജയിച്ചാൽ വിജയം ആസ്വദിക്കുക, പരാജയപ്പെട്ടാൽ എന്റെ ദൗത്യം ചെയ്തു എന്ന് ആത്മാഭിമാനത്തോടുകൂടി പറയുക. നമ്മളൊരു ഉപകരണം മാത്രമാണ് എന്ന് അറിയുക. മാത്രമല്ല, അവനവനെയും അവനവന്റെ കുടുംബത്തെയും അവനവന്റെ സംസ്കാരത്തെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും ഉദ്ധരിക്കേണ്ടത് അവനവൻ തന്നെയാണ്. അവനവനെയും അവനവന്റെ കുടുംബത്തെയും രാഷ്ട്രത്തെയും സംസ്കാരത്തെയും അവഹേളിക്കാതിരിക്കേണ്ടതും അവനവൻ തന്നെയാണ്. നമ്മളുടെ എല്ലാവരുടെയും ബന്ധു നമ്മൾ തന്നെയാണ്. നമ്മളുടെ എല്ലാവരുടെയും ശത്രുവും നമ്മളാകാതിരിക്കാൻ ശ്രമിക്കണം. കർമ്മം ചെയ്യുമ്പോൾ, കർമ്മയോഗിയാവുമ്പോൾ ഏത് തരത്തിലുള്ള കർമ്മമാണ് ഉള്ളത്? ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്താമയാനഘ ജ്ഞാനയോഗേണ സംഖ്യാണ കർമ്മയോഗേണ യോഗിന. അറിവ് നേടി അറിവ് കൊടുക്കുന്ന കർമ്മം ചെയ്യാം, ടീച്ചേഴ്സിനെ പോലെ. പിന്നെ നല്ല രീതിയിൽ ശാരീരികമായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളാകാം, സേവന മണ്ഡലത്തില്, ബാക്കി എല്ലായിടത്തും. ലേണിംഗ് ആൻഡ് ടീച്ചിങ് ഈസ് വൺ പ്രൊഫഷൻ, ഡൂയിങ് ദ മാനുവൽ വർക്ക് ഈസ് അനദർ പ്രൊഫഷൻ. അപ്പോ ഏത് തരത്തിലുള്ള കർമ്മവും നമുക്ക് ചെയ്യാം. പഠിച്ച് പഠിപ്പിക്കുന്ന കർമ്മമോ അല്ലെങ്കിൽ പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കുന്ന കർമ്മമോ നമുക്ക് ചെയ്യാം. നമ്മൾ ഈ കർമ്മം ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഭഗവത്ഗീത നമ്മളോട് പറയുന്നു, ദുഃഖേഷു അനുദ്വിഗ്നമന, ദുഃഖം വരുമ്പോ പരിധിക്കപ്പുറം തളരരുത്. ദുഃഖം വരുമ്പോ പരിധിക്കപ്പുറം തളരരുത്. സുഖേഷു വിഗതസ്പൃഹ, സുഖവും സന്തോഷവും വരുമ്പോ മതിമറന്ന് തുള്ളിച്ചാടരുത്. വീതരാഗഭയക്രോധ, വേണ്ടതിനും വേണ്ടാത്തതിനും നമ്മൾ ഭയപ്പെടരുത്. നമ്മൾ വാശി പരിധിക്കപ്പുറം വെച്ച് പുലർത്തരുത്. ബന്ധനം ഒഴിവാക്കണം, ബന്ധം നിലനിർത്തണം. 5 സന്ദേശമാണ് ഭഗവത്ഗീത ഒറ്റ വരിയിൽ തരുന്നത്. ദുഃഖം വരുമ്പോ തളരരുത്, ദുഃഖേഷു അനുദ്വിഗ്നമന. എന്താ കാരണം? ദുഃഖം പെർമനന്റ് അല്ല. സുഖേഷു വിഗതസ്പൃഹ, സന്തോഷം വരുമ്പോ എക്സൈറ്റഡ് ആവരുത്, കാരണം സന്തോഷവും പെർമനന്റ് അല്ല. രാഗം ഭയം ക്രോധം വീത, ബന്ധനം ഒഴിവാക്കുക. ബന്ധമുണ്ടാവണം, ബന്ധനം വേണ്ട. അറ്റാച്ച്മെന്റ് വേണം, ബോണ്ടേജ് വേണ്ട. വേണ്ടതിനും വേണ്ടാത്തതിനും ഭയപ്പെടുന്ന ആ രീതി മാറ്റി അധീരനായിട്ട് മുമ്പോട്ട് പോവുക. ആരോടും വാശിയില്ലാത്ത, ക്രോധം ദേഷ്യമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാക്കാം. സ്ഥിതധീർ മുനിരുച്യതേ, ഒരു മുനിയെ പോലെ ജീവിക്കാം. നഹി കശ്ചിത് ക്ഷണമവി ജാതുത്തിഷ്ഠത്യ കർമ്മകൃത്. നിങ്ങൾക്കറിയാം, ഒരാറ്റം എടുത്താൽ ആ ആറ്റത്തിലെ ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടേയിരിക്കും, ന്യൂക്ലിയസ് സ്പിൻ ചെയ്തുകൊണ്ടേയിരിക്കും. കണ്ടിന്യൂസ്ലി ദ ആറ്റം ഈസ് വർക്കിംഗ്. എർത്ത് ഈസ് റൊട്ടേറ്റിംഗ് ആൻഡ് എർത്ത് ഈസ് റിവോൾവിംഗ്. ദ സോളാർ സിസ്റ്റം ഈസ് കണ്ടിന്യൂസ്ലി വർക്കിംഗ്, റൊട്ടേറ്റിംഗ് ആൻഡ് റിവോൾവിംഗ്. എവറി ആനിമൽ ഈസ് കണ്ടിന്യൂസ്ലി വർക്കിംഗ്. ഈവൻ ദ നേച്ചർ ഈസ് വർക്കിംഗ് കണ്ടിന്യൂസ്ലി. സോ ഇൻ ദിസ് വേൾഡ് നത്തിങ് ടേക്ക് റെസ്റ്റ്, ഒന്നും വിശ്രമിക്കുന്നില്ല, നിരന്തരം പ്രവർത്തിക്കുന്നു. നഹി കശ്ചിത് ക്ഷണമഭി, നോട്ട് ഈവൺ എ സിംഗിൾ സെക്കൻഡ് ദ ലിവിംഗ് ആൻഡ് നോൺ ലിവിംഗ് ബീയിങ് ടേക്ക് റെസ്റ്റ്. ജീവനുള്ളതും ജീവനില്ലാത്തതും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇലക്ട്രോണുകൾ 2182 km/s വേഗതയിൽ റിവോൾവ് ചെയ്യുന്ന മാതിരി, ന്യൂക്ലിയസ് 3.2 million times റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ 24 മണിക്കൂർ നമ്മുടെ ഹാർട്ട്
പ്രവർത്തിക്കുന്ന പോലെ 24 മണിക്കൂറും ബ്ലഡ് സർക്കുലേഷനും ഡൈജഷനും എല്ലാം നമ്മുടെ ശരീരം ചെയ്യുന്നത് പോലെ നമ്മൾ ഉറങ്ങുമ്പോഴും ശരീരം പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് കർമ്മയോഗത്തിൽ പറയുന്നു, നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക, നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോജന. ഇന്ന് നമ്മുടെ മുമ്പിൽ മാതൃകയാകാൻ ആരുമില്ല, മാതൃകാ പുരുഷൻ എന്ന് പറയാൻ ആരുമില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ സമൂഹത്തിന് മാതൃകയായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ സ്കൂളായ ഭാരതീയ വിദ്യാവിഹാറിലെ വിദ്യാർത്ഥികളും അധ്യാപിക അധ്യാപകരും മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് ജീവിക്കാം. ധാരാളം പേര് ചോദിക്കാറുണ്ട്, സാറിന്റെ സ്കൂളിൽ ഹോസ്റ്റലുണ്ടോ, ഞങ്ങളുടെ കുട്ടികളെ അങ്ങോട്ട് അയക്കാമെന്ന്. ഞാൻ നിങ്ങളോട് എല്ലാവരും പറയുന്നു, യു ബിക്കം ആൻ ഐഡിയൽ മോഡൽ ഫോർ അതേഴ്സ്. നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും അനുഗ്രഹത്തിനായിട്ട് കാലുതൊട്ട് വന്നിക്കുക. ഓരോ വിദ്യാർത്ഥിയും അമ്മയുടെ കാലുതൊട്ട് വന്നിച്ചിട്ട് വേണം വരാൻ സ്കൂളിലേക്ക്. പരീക്ഷയുള്ള ദിവസം അമ്മയുടെയും അച്ഛൻ്റെയും കാലുതൊട്ട് വന്നിച്ചു വേണം വരാൻ. ആ വ്യക്തിയുടെ മുഖത്ത് ഒരു ചിരി ഉണ്ടാവണം. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ. മുഖത്തൊരു ചിരി ഉണ്ടാവണം, സന്തോഷത്തോടു കൂടി ജീവിക്കണം. നമ്മൾ ഈ ഭൂമിയിൽ പെർമനന്റ് അല്ല. ഭഗവത്ഗീത പറയുന്നു, ജാതസ്യ ഹി ധ്രുവോർ മൃത്യുഹു ധ്രുവം ജന്മമൃതസ്യ ച. ജനിച്ചാൽ മരണമുണ്ട്, മരിച്ചാൽ പുനർജന്മമുണ്ട്. എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതിനേക്കാളും ജീവിക്കുന്നിടത്തോളം ധന്യമായിട്ട് ജീവിക്കണം. എല്ലാ വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും കർമ്മയോഗിയായ മെട്രോമാൻ ശ്രീധരൻ സാറ്, ഈ ശ്രീധരൻ, അദ്ദേഹം മറ്റന്നാളെ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്ന് തൊഴണം. ഒരു മാതൃക ഇന്ന് നമ്മുടെ കേരളത്തിലുള്ളത് അദ്ദേഹമാണ്. അദ്ദേഹത്തെ പോലെ ജീവിതം രാഷ്ട്രത്തിന് വേണ്ടി ജീവിച്ച വേറൊരാളില്ല. അദ്ദേഹം നിത്യവും ഭഗവത്ഗീതയും ഭാഗവതവും വീട്ടിൽ വായിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഭഗവത്ഗീത കൊടുക്കാറുണ്ട്. മാത്രമല്ല, സത്യം, ധർമ്മം, നീതി, ന്യായം മാത്രമുള്ള ആ ഒരു അവതാര പുരുഷനായ മെട്രോ ശ്രീധരൻ സാർ മറ്റന്നാൾ രാവിലെ 20-ാം തീയതി, ഡിസംബർ 20-ാം തീയതി നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് ശ്രീശങ്കര ബ്ലോക്കിന് തറക്കല്ലിടുമ്പോൾ അത് നമ്മളുടെ ഒരു ഉത്സവമായി മാറണം. നമ്മുടെ മുമ്പിൽ മാതൃകയായിട്ടുള്ളവരെ പ്രകൃതി കൊണ്ടുവരുന്നത് അവരിൽ നിന്ന് നല്ലത് പഠിക്കാനാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാമൊക്കെ നമുക്ക് ഏറ്റവും മാതൃകയാണ്. അദ്ദേഹം നമ്മുടെ രാഷ്ട്രത്തിൽ നിന്ന് വിട്ടുപോയി, ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോയി. ഇന്നും ജീവിച്ചിരിക്കുന്നവരെ പോലെ യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോജന സയത് പ്രമാണം ഗുരുദേ ലോകസ്ഥതനുവർത്തതേ. നമ്മുടെ സ്കൂളിൽ ഉച്ചയ്ക്ക് ഇന്റർവെല്ലിൽ ഭഗവത്ഗീത വയ്ക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളും ഭഗവത്ഗീത പഠിക്കുക. ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് പഠിച്ച് ബൈഹാർട്ടായിട്ട് പറയാൻ സാധിക്കും, വായിക്കാൻ സാധിക്കുമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റ് തരുന്നുണ്ടെന്ന് കൂടി അറിയിക്കുന്നു. അത് മാത്രമല്ല, December 24-25 രണ്ട് ദിവസം ഫുൾ ഡേ ക്ലാസ് ഉണ്ട്. സാധിക്കുന്നവരും അവരുടെ പാരൻസും വരണം. എല്ലാ വർഷവും ഉള്ള മാതിരി വിദ്യാർത്ഥികൾക്കെല്ലാം മിനിഞ്ഞാന്ന് വിജയ് ദിവസമായിരുന്നു. ഭാരതം പാകിസ്ഥാന്റെ മേലിൽ വിജയം വരിച്ച ദിവസം അന്ന് തന്നെയാണ് ഗീതാ ഡേ ആയിട്ട് നമ്മൾ പലരും സെലിബ്രേറ്റ് ചെയ്തത്. ഗീത ഭാരതത്തിന്റെ പൈതൃകത്തിന്റെ ഭാഗമാണെന്ന് കൂടി ഓർമ്മിക്കാൻ സാധിക്കട്ടെ. ലോക ജനത രണ്ട് കയ്യിൽ നീട്ടി സ്വീകരിക്കുന്ന ആ ഗ്രന്ഥം പഠിക്കാനും പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും പ്രവർത്തിക്കാനും പ്രതികരിക്കാനും നമുക്ക് പ്രചോദനം നൽകുന്നു എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.